സാമ്പൻ മുതലായിട്ടുള്ള ബാലന്മാർ ഉപവനത്തിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉദ്യാനത്തിൽ കളിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് അവരുടെ പന്ത് ഒരു കിണറ്റിൽ നഷ്ടപ്പെടുന്നു അതിനെ തിരഞ്ഞാ പൊട്ട കിണറ്റിലേക്ക് പോയ അവർക്ക് അവിടെ ഒരു വലിയൊരു ഓന്ത് വെള്ളമില്ലാത്ത ഒരു കിണറിൽ സാധാരണയിലും കവിഞ്ഞ് കൂടിയതായിട്ടുള്ള ഒരു വലിയ ഓന്തിനെ കണ്ടുകിട്ടുന്നു കൃകലാസം എന്ന് പറയുന്നത് കൃകലാസം എന്നാൽ ഓന്തിൻ്റെ പേരാണ് അപ്പോൾ ഒരു പർവ്വതത്തോളം വലിപ്പമുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ വലിപ്പത്തിൻ്റെ ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടി അതിനെ കണ്ട് ഈ കുട്ടികൾ വിസ്മിതരായിത്തിരുന്നു അതിനെ ഉദ്ധരിക്കാനായിക്കൊണ്ട് ആ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കടത്താനായിക്കൊണ്ട് അവർ അവരെ കൊണ്ടാവുന്ന പോലെയൊക്കെ ശ്രമിക്കുന്നു പല രീതിയിൽ കയറൊക്കെ കെട്ടിയിട്ട് വലിച്ചു നോക്കുന്നു പക്ഷെ അതിനെ ഉദ്ധരിക്കാൻ അവർക്ക് സാധിച്ചില്ല അവസാനം അവർ ഭഗവാനോട് ചെന്ന് അച്ഛനോട് ചെന്ന് പറഞ്ഞു കൃഷ്ണനോട് ചെന്ന് പറഞ്ഞു ഭഗവാൻ അവിടേക്ക് വന്നു ആ കിരട്ടിൽ കണ്ടതായിട്ടുള്ള ഈ സത്വത്തെ ഈ ഓന്തിന് തൻ്റെ വാമേന കരേണ ലീലയാ ഉജ്ജഹാര എന്ന് പറഞ്ഞിട്ടുണ്ട് ഇടത്തെ കൈകൊണ്ട് വളരെ ലാഘവത്തോടു കൂടി അതിനെ ഉദ്ധരിച്ചു നിന്ന് അപ്പം ഇത്രയും കുട്ടികളൊക്കെ കൂടിയിട്ട് പല രീതിയിൽ ഉദ്ധരിക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കാത്തത് ഭഗവാൻ നിസ്സാരമായിട്ട് ഉദ്ധരിച്ചു എന്ന് പറയുന്നു അങ്ങനെ ഭഗവാൻ്റെ കരസ്പർശമേറ്റതോട് കൂടിയിട്ട് ആ കൃകലാസം അതിൻ്റെ രൂപത്തെ വെടിഞ്ഞ് ഒരു സ്വർണവർണമായിട്ടുള്ള അലങ്കാരഭൂ അലങ്കാരങ്ങളൊക്കെ ധരിച്ചതായിട്ടുള്ള ഒരു ഒരു ദേവനായി ദേവനായിത്തീർന്നു അങ്ങനെയുള്ള ആ ദേവനെ കണ്ടിട്ട് ഭഗവാൻ തന്നെ ചോദിച്ചു ഭഗവാൻ എല്ലാം അറിയുന്ന ആളാണ് വിദ്വാനഭി എന്ന് പറയുന്നത് പപ്രച്ച വിദ്വാനഭി തന്നിദാനം അതിൻ്റെ കാരണത്തെ ഭഗവാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് എന്തിനാ ജനേഷു വിഖ്യാപയിതും മുകുന്ദ കണ്ടിരിക്കുന്നതായിട്ടുള്ള ജനങ്ങളിൽ അതിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവർക്ക് അറിയിക്കാൻ വേണ്ടി അപ്പോൾ തൻ്റെ അറിവിലേക്കല്ല ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി ഭഗവാൻ ചോദിച്ചു കസ്ത്വം മഹാഭാഗവരണ്യൂപോ ദേവോത്തമം ത്വാം നൂനം അങ്ങ് ഈ വരേണ്യരൂപനായിരിക്കുന്നു മഹാഭാഗ അങ്ങ് ആരാണ് ദേവോത്തമനാണല്ലോ ദശാമിമാം വാ കഥമേന കർമ്മ സംസിദ്ര ആത്മാനമാക്കാഹി വിതാംസേനക്ഷമമത്ര ഭക്തും അങ് ഇപ്പം ഏത് കർമ്മം കൊണ്ടാണ് ഈ ദശയെ പ്രാപിച്ചത് അർഹിക്കുന്ന ആളല്ലല്ലോ അങ്ങ് അപ്പോൾ അത് അങ് എന്താണെന്ന് അറി സംശയം അറിയാനുള്ള ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഞങ്ങൾക്ക് അങ്ങയെക്കുറിച്ച് പറഞ്ഞു തരൂ ഇവിടെ പറയാൻ ക്ഷമമായിട്ടുള്ള കാര്യമാണെങ്കിൽ ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേവൻ ദേവരൂപത്തിൽ നിൽക്കുന്ന ആളോട് ഭഗവാൻ ചോദിച്ചു അപ്പോൾ ആ ദേവൻ പറയുകയാണ് ഞാൻ ആരാണ് നിങ്ങൾ എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും കേൾക്കാതിരിക്കാൻ വഴിയില്ല ഞാൻ മൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷുവാകുതനയ പ്രഭോ ദാനിഷു ആഖ്യായ മഹേഷു യതി തേ കർണമസ്പൃശം നര ഞാന് ഇഷ്വാകുതനയനായിട്ടുള്ള മൃഗൻ എന്ന രാജാവാകുന്നു പറയപ്പെടുന്ന പേരുകേട്ട ദാനികളിൽ വെച്ച് എൻ്റെ പേര് അങ്ങയുടെ കാതിൽ പെട്ടിട്ടില്ല ഇതുവരെ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും ദാനികളുടെ ലിസ്റ്റ് പറയുമ്പോൾ മൃഗനെപ്പോലെ എന്ന് പലരും ദൃഷ്ടാന്തം പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അങ്ങയുടെ കാതിൽ എൻ്റെ പേര് കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം അങ്ങേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല അങ്ങേക്ക് അവിധിതമായിട്ട് ഒന്നുമില്ല അങ്ങ് സാക്ഷിയാണ് എന്നാലും കാലേന അവ്യാഹത ദൃശ്യവും ഭക്ഷ്യ അഥാപിതവാജ്ഞയ അങ്ങേക്ക് ഇത് അറിയാതിരിക്കുന്ന കാര്യമൊന്നുമില്ല കാലത്താലും അങ്ങേക്ക് അങ്ങയുടെ ദൃഷ്ടിക്ക് യാതൊരു കോട്ടവും വരില്ല അങ്ങ് അച്യുതനാണല്ലോ എന്നാലും തവാജ്ഞയ ഭക്ഷ്യാമി അങ്ങ് ചോദിച്ചത് കൊണ്ട് പറയാമെന്ന് പറയുകയാണ് അദ്ദേഹം പറയണു ഈ ഭൂമിയിൽ എത്ര മണ്ടരികളുണ്ടോ എത്ര നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ടോ എത്ര മഴത്തുള്ളികളുണ്ടോ അത്രയ്ക്ക് പശുക്കളെ ഞാൻ ദാനം ചെയ്തു അപ്പോൾ ധാരാളം ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ആൾ എണ്ണിയൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല അഭിമാനിയാണ് നൃത്തം ദാനം കൊടുത്തത് അതുകൊണ്ടാണല്ലോ ആദ്യമേ പറഞ്ഞത് എന്നെക്കുറിച്ച് കേട്ടിട്ടില്ല ആഖ്യായമാനമാരായിട്ടുള്ള ദാനികളിൽ വെച്ച് പ്രശസ്തനാണ് ഞാനെന്ന് പറഞ്ഞാൽ തുടങ്ങിയത് അപ്പോൾ ഞാനിനി ദാനം ചെയ്തത് എങ്ങനെയുള്ള പശുക്കളെയാണ് ഒന്നിനും കൊള്ളാത്തതുമല്ല വരും നല്ല യൗവനയുക്തകളായിരിക്കുന്നതും ശീലം കൊണ്ടും രൂപം കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും ഉപപന്നയായിട്ടുള്ളവളും നല്ല കപിലവർണ്ണത്തോടു കൂടിയതും സ്വർണം കൊണ്ട് ശൃംഗം കെട്ടിയവളും ന്യായമായി എന്നാൽ സമ്പാദിക്കപ്പെട്ടതും വെള്ളി കൊണ്ട് കുളമ്പ് കെട്ടിയതും വത്സകളോട് കൂടിയതും പശുക്കുട്ടികളോട് കൂടിയതും നല്ല പട്ടുവസ്ത്രങ്ങളും മാലകളുമൊക്കെ ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുമാണ് ഞാൻ കൊടുത്തത് ഇനി ആർക്കാണ് കൊടുത്തത് അപ്പം കൊടുത്ത ദ്രവ്യം ഉത്തമമായിട്ടുള്ള ദ്രവ്യമാണ് സ്വീകരിച്ച പാത്രങ്ങളും ശ്രേഷ്ഠന്മാരാണ് നല്ല ഗുണശീലവാന്മാരായിട്ടുള്ള നല്ലപോലെ അലങ്കൃതന്മാരായിട്ടുള്ള നല്ല ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള വ്രതങ്ങളെല്ലാം ഉള്ളവരായിട്ടുള്ള നല്ലോണം തപസ് വേദാധ്യയനം അതുപോലെയുള്ള വൈദികങ്ങളായ കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവരായിട്ടുള്ള സജ്ജനങ്ങളായിരിക്കുന്ന ബ്രാഹ്മണർക്കാണ് ഞാൻ ദാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ പാത്രവും നല്ലതാണ് ഇനി ആ ദാനം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പശുക്കളെ മാത്രമല്ല കൊടുത്തത് ആ പശുക്കളെ സംരക്ഷിക്കാനുള്ള ഭൂമിയും ധനവും അതുപോലെയുള്ള ആവശ്യമുള്ള ദാസന്മാരെയും ദാസിമാരെയും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് വസ് വസ്ത്രങ്ങളും രത്നാഭരണങ്ങളും ഒക്കെ അവർക്ക് ധാരാളം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കുറവും ഞാൻ ആർക്കും വരുത്തിയിട്ടില്ല അങ്ങനെ ദാനം ചെയ്യുന്ന ആളായിരുന്നു പക്ഷേ ഒരിക്കൽ ഞാനൊരു ഒരു ബ്രാഹ്മണനെ ഒരു പശുവിനെ കൊടുത്തത് അയാളുടെ തൊഴുത്തിൽ നിന്ന് അഴിഞ്ഞ് എൻ്റെ ആലയിൽ തന്നെ എൻ്റെ ഗോ ഗോഷ്ടത്തിൽ തന്നെ വന്ന് നിന്നു അതേ പശുവിനെ ഞാൻ വേറൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു ആ ബ്രാഹ്മണൻ ആ പശുവിനെയും കൊണ്ടുപോകുമ്പോൾ പഴയ ബ്രാഹ്മണൻ ആദ്യം കൊടുത്ത ബ്രാഹ്മണൻ തൻ്റെ പശുവിനെ അന്വേഷിച്ച് വരികയാണ് അപ്പോൾ തൻ്റെ പശുവിനെ വേറൊരു ബ്രാഹ്മണൻ കൊണ്ടുപോയപ്പോൾ അയാളെ തളഞ്ഞു നിർത്തിയിട്ട് ഇത് എൻ്റെ പശുവാണെന്ന് അവകാശപ്പെട്ടു അപ്പോൾ ഈ ബ്രാഹ്മണൻ പറഞ്ഞു എന്നെ അപമാനിക്കല്ലേ ഞാൻ രാജാവിൻ്റെ നിന്ന് ദാനം സ്വീകരിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു ഇത് എനിക്ക് ഇന്നലെ തന്ന ദാനം കിട്ടിയ പശുവാണിത് എൻ്റെ കയ്യിൽ നിന്ന് അഴിഞ്ഞു പോയതാണ് അപ്പോൾ രണ്ടുപേരും തമ്മിൽ തർക്കമായി അപ്പോൾ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നും രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു രാജാവ് ഈ തർക്കം അറിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു അയ്യോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വിട്ടുപീഴിച്ച് ചെയ്യാൻ ഞാൻ എത്ര പശുക്കളെ വേണമെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് തരാമെന്ന് പക്ഷേ ഇവർക്ക് അതിൽ ഒട്ടും താല്പര്യം ഉണ്ടായില്ല കാരണം അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു പശുവിനെ കിട്ടിയിട്ട് തന്നെ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഇനി അങ്ങടേന്ന് പശുക്കളെയൊക്കെ ധാരാളം മേടിച്ചുകൊണ്ട് പോയാൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളാവും അതുകൊണ്ട് അങ്ങയുടെ പശു അങ്ങടേൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണരെ ദേഷ്യപ്പെട്ട് രണ്ടുപേരും ദാനം സ്വീകരിക്കാതെ പോയി അതിൻ്റെ ഫലമായിട്ട് ഞാൻ പിന്നീട് എൻ്റെ ദേഹത്യാഗം സംഭവിക്കുന്ന സമയത്ത് യമൻ വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു അങ്ങ് ഒരുപാട് പുണ്യം ചെയ്തതിൻ്റെ ഫലമായിട്ട് അങ്ങേക്ക് സ്വർഗത്തിൽ പോയി ഒരുപാട് കാലം പല ഭോഗങ്ങളും അനുഭവിക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹം സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ദാനങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ സകാമമായിട്ടുള്ള ദാനമാണ് സകാമമായിട്ടുള്ള ദാനത്തിൽ വേണം നല്ല ശ്രദ്ധ വേണം ശ്രദ്ധയില്ലെങ്കിൽ അത് വിപരീത ഫലത്തെ നൽകുന്നതായിരിക്കും അതാണ് വേദത്തിൽ ശ്രദ്ധയാതേയം അശ്രദ്ധയാ അധേയം ശ്രിയാദേയം ഹ്രിയാദേയം ഭിയാദേയം സംവിധാധേയം എന്നൊക്കെ ദാനം ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ സകാമമായി സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ദാനം ചെയ്തത് അതിൻ്റെ ബലം ഉണ്ട് തീർച്ചയായിട്ടും പക്ഷേ അങ്ങേക്ക് ഒരു പാപം പറ്റിയിട്ടുണ്ട് അതിൻ്റെ ബലമായിട്ട് അങ്ങ് ദുരിതം അനുഭവിക്കേണ്ടതുണ്ട് അത് കുറച്ചേ ഉള്ളൂ ഏതാദ്യം അനുഭവിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ രാജാവ് വേഗം ഞാൻ ആദ്യം ചെറിയ ദുരിതം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചിരകാലം സ്വർഗം അനുഭവിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ അങ്ങയുടെ പാപത്തിൻ്റെ ഫലമായിട്ട് അങ്ങ് ഒരു ഓന്തായി തീരട്ടെ കൃകലാസമായി അങ്ങ് അതെ പതിക്കട്ടെ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഓന്തായി തീർന്നത് ആ ഈ അങ്ങേക്കിന് എപ്പോഴാണ് ശാപമോചനം അങ്ങ് എപ്പോഴാണോ ബ്രഹ്മണ്യ ദേവനായിട്ടുള്ള ഭഗവാൻ വന്ന് അനുഗ്രഹിക്കുന്നത് ബ്രാഹ്മണപ്രിയനായിട്ടുള്ള ഭഗവാൻ അനുഗ്രഹിക്കുന്നത് അപ്പോഴേ അങ്ങയുടെ ബ്രഹ്മസ്വാപഹാരം എന്നുള്ള ആ അപരാധത്തിൽ നിന്ന് ആ പാപത്തിൽ നിന്ന് അങ്ങ് മുക്തനാവുള്ളൂ ബ്രാഹ്മണരെ നിന്ദിക്കുക ബ്രാഹ്മണരുടെ മുതല് അപഹരിച്ചെടുക്കുക എന്നുള്ള പാപങ്ങളാണ് അങ്ങ് ചെയ്തിരിക്കുന്നത് എന്നാ പറഞ്ഞത് അപ്പോൾ അതെങ്ങനെയാ സംഭവിച്ചത് ഇദ്ദേഹം ഒരു പശുവിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു വരുമ്പോൾ അതിന് അടയാളൊന്നും വെച്ചിരുന്നില്ല അപ്പോൾ ഒരു ബ്രാഹ്മണന് കൊടുത്തതായിട്ടുള്ള പശു ആ ബ്രാഹ്മണൻ്റെതായി തീർന്നു ആ ബ്രാഹ്മണൻ്റേതായി തീർന്നാൽ പിന്നെ അത് തൻ്റെ തൊഴുത്തിൽ വരുമ്പോൾ അത് താൻ ന്യായാർജിതമാണ് എന്ന് പറയാൻ പറ്റില്ല മുമ്പേ പറഞ്ഞു പ്രസംഗിച്ചു ന്യായാർജിതങ്ങളായിട്ടുള്ള പശുക്കളെയാണ് ഞാൻ കൊടുത്തതെന്ന് അപ്പോൾ അന്വേഷിക്കണം ഈ പശു എപ്പോൾ വാങ്ങിച്ചതാണ് എവിടുന്ന് വാങ്ങിച്ചതാണ് എങ്ങനെ വന്നതാണ് ഏത് ന്യായത്തിലൂടെ ഞാൻ ആർജിച്ചതാണ് ആ ശ്രദ്ധയൊന്നും ഉണ്ടായില്ല കൂട്ടത്തോട് കൂട്ടം എടുത്തു കൊടുത്തു അപ്പോൾ അശ്രദ്ധയാ ആണ് കൊടുത്തത് അറിഞ്ഞുകൊണ്ടല്ല കൊടുത്തത് ബോധപൂർവമല്ല കൊടുത്തിരിക്കുന്നത് ശ്രദ്ധയില്ലാതെ കൊടുത്തു അതും ഒരു ബ്രാഹ്മണൻ്റെ മുതലേ തനിക്ക് കൊടുക്കാൻ അവകാശമില്ലാതെ അതിനെ എടുത്തിട്ട് അപ്പോൾ ഒരു പരൻ്റെ മുതലാണ് താൻ ദാനം ചെയ്തത് ഒരു ബ്രാഹ്മണൻ്റെ മുതലാണ് ദാനം ചെയ്തത് ആ ബ്രഹ്മസ്വാപഹാരമാണ് ഇവിടെ അദ്ദേഹത്തെ ബാധിച്ചത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇത്രയും കാലം ഊന്തായിട്ട് കിടന്നത് അങ്ങേപ്പോലെ ബ്രഹ്മണ്യദേവനായിട്ടുള്ള ഒരു മഹാൻ്റെ സ്പർശം കൊണ്ടാണ് എനിക്കിപ്പോൾ മോചനം കിട്ടിയത് എന്ന് പറഞ്ഞു ഇവിടെ ഭഗവാൻ ആ ബ്രാഹ്മണപ്രിയനും ബ്രഹ്മണ്യദേവനുമാണ് എന്നുള്ളതിൻ്റെ തെളിവാണിത് അതുമാത്രമല്ല ഭഗവാൻ ഈ ഒരു സന്ദർഭത്തെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ മക്കൾക്ക് അവിടെ നിർത്തിയൊരു ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ പരിചരണങ്ങളോട് മുഴുവൻ പറയുകയാണ് ബ്രഹ്മണ്യ ദേവനും ധർമാത്മാവുമായിട്ടുള്ള ആളുകളെ രാജാക്കന്മാരെ പഠിപ്പിക്കാനായി കൊണ്ട് പറയുന്നു ദുർജരമ്പത ബ്രഹ്മസ്വം ഭുക്തമഗ്നേർ മനാഗവി രാജ്ഞാം ഈശ്വരമാനിനാം ഈ ബ്രഹ്മസ്വം ദുർജരമാണ് എന്ന് പറഞ്ഞാൽ ജീർണിപ്പിക്കാൻ പറ്റാത്തതാണ് അഗ്നിക്ക് പോലും അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയണേ അപ്പോൾ പിന്നെ രാജാക്കന്മാരായിട്ടുള്ള നമ്മുടെ കാര്യമോ അപ്പോൾ ബ്രാഹ്മണരുടെ മുതല് രാജാക്കന്മാരെ അപഹരിക്കാൻ പാടില്ല അല്ലേ ഇന്നത്തെ ദേവസ്വങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ബ്രഹ്മസ്വങ്ങളും ഒക്കെ അപഹരിക്കുന്ന അന്നത്തെ ഭരണകർത്താക്കളുടെ ഗതി എന്തായിരിക്കും എന്നറിയില്ല നമുക്ക് മന്യേ വിഷം യസ്യ പ്രതിക്രിയ ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം നാസ്യ പ്രതിവിധി ഹാലാഹലത്തെ ഞാൻ വിഷമായിട്ട് കരുതുന്നില്ല കാരണം അതിന് പ്രതിക്രിയ ഉണ്ട് എന്നാൽ ബ്രഹ്മസ്വമാണ് പ്രതിക്രിയയില്ലാത്ത വിഷം അത് ഭക്ഷിച്ചാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു ഊന്ന അതാണ് വിഷം അത്താരം ഹിനസ്തി വിഷം ഭക്ഷിച്ചവനെ മാത്രമേ നശിപ്പിക്കുള്ളൂ തീയാകട്ടെ വെള്ളം കൊണ്ട് ശമിപ്പിക്കാൻ പറ്റും എന്നാൽ ബ്രഹ്മസ്വ അരണി സമൂലം കുലം ദഹതി ബ്രഹ്മസ്വമാകുന്ന അരണിയിൽ നിന്നുണ്ടായ അഗ്നി ഉണ്ടല്ലോ അത് കുലത്തെ തന്നെ മുടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഹന്തി ത്രിപൂരുഷം പ്രസഹ്യതു ബലാത് ബുക്തം ദശപൂർവാൻ പൂർവാൻ ബ്രഹ്മസ്വത്തെ ആരെങ്കിലും ഭക്ഷിച്ചാൽ അവരുടെ പത്ത് തലമുറ മുമ്പും പത്ത് തലമുറ പിമ്പും നശിക്കുന്നാ പറയണത് ഗതിയെ കിട്ടില്ല എന്നാണ് അതുകൊണ്ട് രാജാക്കന്മാരായിട്ടുള്ള നമ്മൾ ബ്രഹ്മസ്വത്തെ രക്ഷിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ബ്രാഹ്മണരുടെ കാവൽക്കാരായിരിക്കുകയാണ് വേണ്ടത് അല്ലേ സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഹ മഹീഷന്മാരെ മഹിയെ ന്യായമാർഗത്തിലൂടെ പാലിക്കണം എന്തു വേണം അവിടെ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തുനിത്യം ഗോക്കൾക്കും ബ്രാഹ്മണർക്കും ക്ഷേമത്തെ ഉണ്ടാക്കുന്നവരെയാണ് ഉണ്ടാക്കലാണ് ക്ഷത്രിയന്മാരുടെ ധർമ്മം കാവലിരിക്കലാണ് ധർമ്മം അപ്പോൾ നമ്മൾ എന്താ ഈ ബ്രാഹ്മണരുടെ മുതൽ ഒരിക്കലും അപഹരിക്കാൻ പാടില്ല ബ്രാഹ്മണരെ നമ്മൾ അവമാനിക്കാൻ പാടില്ല ഏ ഭഗവാൻ തന്നെ പറയുന്നു എനിക്ക് ബ്രാഹ്മണരുടെ ധനം ഉണ്ടാവരുത് നമേ ബ്രഹ്മധനം ഭൂയാത് യത് ഗൃദ്വ അൽപായുഷോ നരാഹ ഏതൊരു ബ്രഹ്മസ്വത്തെ ഞാൻ ആഗ്രഹിച്ചിട്ട് അൽപായുസായിത്തീരുമോ പരാജിതാ ശ്യുതാരാജ്യാത് ഭവന്യുദ്ജിനോ അഹയഹ നമ്മൾ രാജ്യത്തിൽ പരാജയപ്പെടുകയും രാജ്യഭ്രഷ്ടരായിത്തീരുകയും ചെയ്യും ബ്രഹ്മസ്വം അപഹരിച്ചാൽ മാത്രമല്ല പാമ്പുകളായിട്ട് തീരുന്നാണ് പറയണത് ഭവന്തി ഉദ്വേജനോ അഹയഹ എപ്പോഴും ഭയപ്പെടുന്നവരായ അഹികളായിത്തീരും നമ്മുടെ രാഷ്ട്രീയക്കാരും അതുപോലെയുള്ള ഭരണകർത്താക്കളൊക്കെ തന്നെ ആവാൻ പോകുന്നത് ഇഴജന്തുക്കളായിട്ടാണ് ഇപ്പോൾ മൃഗന് ഓന്തേ ആവണ്ടി വന്നുള്ളൂ ഇവർക്കൊക്കെ അതിലും മോശമായിട്ടുള്ള പാമ്പുകളൊക്കെ ആയിത്തീരും എന്നാണ് പറയണത് അതുകൊണ്ട് മക്കളെ മാമകാഹ വിപ്രം നൈവ കൃതാകസമഭിനത ബ്രാഹ്മണൻ നിങ്ങളുടെ നേരെ അപകാരം ചെയ്താലും നിങ്ങളെ എന്താ പറയുക ആകസ് പാപം നിങ്ങളുടെ നേരെ എന്തെങ്കിലും അപരാധം ചെയ്താലും അവരെ ദ്രോഹിക്കരുത് ഗ്രന്ഥം ബഹുശബന്ധം വാ നമസ്കൃതം നിത്യശ നിങ്ങളെ ഉപദ്രവിച്ചാലും നിങ്ങളെ ശപിച്ചാലും നിങ്ങളെപ്പോഴും അവരെ നമസ്കരിക്കും യഥാഹം പ്രണമേ വിപ്രാൻ അനുകാലം സമാഹിത തഥാ നമതൂയം എപ്രകാരമാണോ ഞാൻ ബ്രാഹ്മണരെ എപ്പോഴും നിത്യവും നമസ്കരിക്കുന്നത് അതുപോലെ നിങ്ങളും എന്നും നമസ്കരിക്കണം അല്ലെങ്കിലോ എൻ്റെ ദണ്ഡപാക്കായി തീരും നിങ്ങൾ എൻ്റെ ദണ്ഡത്തിന് തീരും നർത്തം ഞാൻ നിങ്ങളെ ശിക്ഷിക്കും അപ്പോൾ ഭഗവാൻ തൻ്റെ മക്കളെ പഠിപ്പിക്കുകയാണ് മക്കളെ മാത്രമല്ല മക്കളായ നമ്മളെയൊക്ക ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുകയാണ് മഹാത്മാക്കളെ ബ്രാഹ്മണരെ സാത്വികന്മാരെ എപ്പോഴും രക്ഷിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ മുതൽ അപഹരിക്കാതിരിക്കുകയും ചെയ്യൂ എന്ന് അപ്പോൾ ഇവിടെ ബ്രാഹ്മണ എന്നുള്ള ശബ്ദം പറയുന്നു ഇവിടെ ബ്രാഹ്മണ ശബ്ദം ജാതി ബ്രാഹ്മണരല്ല അതിൻ്റെ അർത്ഥത്തിലുള്ള ബ്രാഹ്മണർ ആ ഗുണങ്ങൾ തികഞ്ഞ ബ്രാഹ്മണർ ആ ഗുണങ്ങൾ സത്വഗുണപ്രധാനിയായിട്ടുള്ളൊരു ബ്രാഹ്മണൻ സ്വന്തം മുതൽ രക്ഷിക്കാനായിക്കൊണ്ടൊന്നും ചെയ്യില്ല അവൻ സെൽഫ് ഡിഫൻസ് ഇല്ലാത്തവനാണ് അവനെ സ്വയം എക്സ്പോസ്ഡ് ആണ് അവനെ ആർക്ക് വേണമെങ്കിൽ ആക്രമിക്കാം സാധുവാണ് വീണ് വീണ് കിടക്കുന്ന മരത്തിൽ ഓടിക്കയറുക എന്ന് പറയില്ലേ നമ്മൾ അതുപോലെയാണ് സജ്ജനങ്ങളായ ബ്രാഹ്മണർ സാത്വികന്മാരായതുകൊണ്ട് പ്രതിരോധം എന്നുള്ളത് അവരുടെ സ്വഭാവത്തിൽ ഇല്ല അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ മുതലെടുത്താൽ അവർക്ക് വേണ്ടി ആരാണ് ദണ്ഡം ചെയ്യുക ദണ്ഡകർത്താവായിട്ടുള്ള ഭഗവാൻ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നതായിട്ടുള്ള ഭഗവാൻ അവരെ ദണ്ഡിക്കും അപ്പോൾ അവർ ദണ്ഡിക്കണ്ട അവർ പറയും ഞങ്ങൾക്കറിയില്ല ഒക്കെ ഭഗവാൻ നോക്കിക്കോളുന്നു നമ്മൾ ദണ്ഡിക്കുമ്പോൾ ദണ്ഡം ചെറുതായി പോവും അല്ലേ നമ്മുടെ ശക്തി അല്പമാണ് അല്പശക്തി കൊണ്ട് ദണ്ഡിക്കുന്നവർ ചെറിയ ദണ്ഡമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാൽ ഭഗവാൻ ദണ്ഡിച്ചാലോ അത് ഗുരുതരമായിട്ടുള്ള ദണ്ഡമായിരിക്കും അതുകൊണ്ട് ബ്രാഹ്മണരെ ബ്രാഹ്മണരുടെ രക്ഷ ചെയ്യുന്നതാരാ ഭഗവാൻ തന്നെയാണ് രാജാക്കന്മാരും അതുപോലെ ചെയ്യണം അതാണ് ഭഗവാൻ ഗോ ബ്രാഹ്മണേഭ്യ നിത്യം അതാണ് സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താ ന്യായേന മാർഗേണ മഹിം മഹീഷ എന്നൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത് ബ്രാഹ്മണാ സന്ധു നിർഭയാഹ ബ്രാഹ്മണർ എപ്പോഴും നിർഭയരായിരിക്കണം കാരണം അവർ സെൽഫ് ഡിഫൻസ് ഇല്ലാത്തവരാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അവർക്ക് ഭയമില്ലാതിരിക്കേണ്ടത് രാജാക്കന്മാരുടെ ധർമ്മമാണ് ഇവിടെ ഭഗവാൻ വംശമാണ് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ വംശത്തിലുള്ള കുട്ടികൾക്ക് അതാണ് ഉപദേശിക്കുന്നത് നിങ്ങളൊക്കെ രാജകുമാരന്മാരാണ് ക്ഷത്രിയന്മാരാണ് നിങ്ങളുടെ ധർമ്മമാണ് ഡിഫൻസ് ഇല്ലാത്ത സാത്വികന്മാരുടെ രക്ഷ ചെയ്യുക എന്നത് അവരെ ഒരു ഒരു കാല കാരണവശാലും നിന്ദിക്കാനോ ഉപദ്രവിക്കാനോ പാടില്ല എന്ന് ഇങ്ങനെ ഭഗവാൻ എത്ര തവണയാണ് തൻ്റെ കുട്ടികൾക്കും തൻ്റെ വംശത്തിലുള്ളവർക്കും ആ മഹാത്മാക്കളുടെയും ബ്രാഹ്മണരുടെയും മഹിമ പറഞ്ഞു കൊടുക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും നോക്കൂ അതിൽ സാമ്പൻ മുതലായവരാണ് മുമ്പിലുണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ ഇനിയിപ്പോൾ ഇതേ സാമ്പാദികളാണ് ബ്രാഹ്മണരെ നിന്ദിച്ച് ശാപം വരുത്തി വയ്ക്കുന്നത് അപ്പോൾ എത്ര പഠിപ്പിച്ചാലും നേരെയാവാത്ത ആൾക്കാരും ഉണ്ട് എന്നർത്ഥം ഭഗവാൻ തന്നെ പഠിപ്പിച്ചാലും ഭഗവാൻ്റെ മക്കളും മറ്റുമൊക്കെ അതിൽ നിന്ന് തെറ്റിപ്പോകുന്നു ഇനി വേണമെങ്കിൽ അതിനെ ഭഗവാന്റെ ഇച്ഛയായിട്ട് പറയാം അവർ ബ്രാഹ്മണശാപം കൊണ്ട് നശിക്കുന്നത് ഭഗവാന്റെ സങ്കല്പം ഭഗവാന്റെ ഇച്ഛ കൊണ്ട് മാത്രം എന്ന് പറയാം അല്ലെങ്കിൽ ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ നശിക്കാൻ പാടു നശിക്കാൻ പാടില്ല അവർ അപ്പോൾ ഭഗവാന്റെ സങ്കല്പം കൊണ്ടാണ് അവരങ്ങനെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഇങ്ങനെ തൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നറിയാം അത് കഴിഞ്ഞ് ബലഭദ്രസ്വാമിയുടെ ബല ബലരാമസ്വാമിയുടെ ഗോകുലയാത്രയും അവിടെ ചെന്ന് നന്ദഗോപരെയും യശോദയെയും ഒക്കെ സന്തോഷിപ്പിക്കുന്നതും അതുകഴിഞ്ഞ് ഗോപികമാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലീലകളും യമുന ആകർഷണം യമുനാദേവിയെ ഒരു ദിവസം അദ്ദേഹം മതിരാപാനം ചെയ്തുകൊണ്ട് യമുനയെ കളിക്കാനായിട്ട് തൻ്റെ കൂടെ ക്രീഡിക്കാനായിക്കൊണ്ട് ക്ഷണിക്കുന്നതും യമുന കാളിന്തി അത് നിഷേധിക്കുന്നതും കാരണം കാളിന്തി ഭഗവാന്റെ തന്നെ പത്നിയാണ് കൃഷ്ണൻ്റെ പത്നിയാണ് അപ്പോൾ ബലരാമസ്വാമി വിളിച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ദേഷ്യപ്പെട്ട് ബലരാമസ്വാമി ആ യമുനയെ തൻ്റെ കലപ്പ കൊണ്ട് വലിച്ചഴയ്ക്കുന്നുണ്ട് അപ്പോൾ ആ യമുന പ്രാർത്ഥിക്കുന്നുണ്ട് ബലരാമസ്വാമിയോട് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് ആ ഭഗവാന്റെ ഒരു വിഭൂതിയല്ലേ ഭഗവാന്റെ അംശമല്ലേ എന്നുള്ള ഭഗവാന്റെ മഹാത്മ്യത്തെ ഈ ബലരാമസ്വാമിയെ പറഞ്ഞ് സ്തുതിക്കുമ്പോൾ ബലരാമസ്വാമി അടങ്ങും എന്ന് പറഞ്ഞാൽ ഇവിടെപ്പോൾ ബലരാമസ്വാമി ഒറ്റയ്ക്ക് വന്നപ്പോൾ ബലരാമസ്വാമി സ്വയം മറന്നു കൃഷ്ണനില്ലാതെ ഒറ്റയ്ക്കാണ് ഗോകുലത്തിലേക്ക് വരുന്നത് അപ്പോൾ സ്വയം മറന്ന് മതിച്ചു എന്നർത്ഥം അഹങ്കാരമത്തനായി അതാണ് ഭഗവാന്റെ പത്നിയായ കാളിന്തിയെ ബലാത്കാരം ചെയ്യുന്നത് ആ കാളിന്തി തന്നെ ബലരാമസ്വാമിയുടെ സ്വരൂപം പറഞ്ഞ് സ്തുതിച്ചപ്പോൾ ബലരാമസ്വാമി അതിൽ നിന്ന് അടങ്ങി എന്ന് പറഞ്ഞപ്പോൾ സ്വരൂപം പറഞ്ഞ് സ്തുതിച്ചപ്പോൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം താൻ ഭഗവാന്റെ അംശമാണ് ഭഗവാനെ സേവിക്കേണ്ടവനാണ് അല്ലെങ്കിൽ തത്വമസി മഹാവാക്യം തന്നെയാണ് ഇവിടെ യമുന ഉപദേശിച്ചതിൻ്റെ താല്പര്യം അങ്ങ് ആ ഭഗവാന്റെ വിഭൂതിയാണ് എന്ന് പറഞ്ഞതോടൊരു മതം അടങ്ങി മതം അടങ്ങിയപ്പോൾ യമുനയെ വിട്ടു ആ കഥ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ ആ സ്തുതി ഒക്കെ വായിച്ച് പഠിക്കണം ഇങ്ങനെ ബലരാമസ്വാമി നന്ദപ്രജത്തിലേക്ക് പോയിരിക്കുന്ന സമയത്ത് ദ്വാരകയിൽ വേറൊരു സംഭവം ഉണ്ടായി അതാണ് കരൂഷം എന്ന ദേശത്തിൻ്റെ അധിപതിയായിട്ടുള്ള പൗണ്ട്രകൻ എന്ന ഒരു വാസുദേവൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരാരോ വാസുദേവൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഞാനാണ് ഒറിജിനൽ വിഷ്ണു വാസുദേവൻ എന്ന് പറയാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ അത് പറഞ്ഞ് ഭ്രമിപ്പിച്ചു അപ്പോൾ അദ്ദേഹം തന്നെ വിഷ്ണുവിൻ്റെ ചിഹ്നങ്ങളൊക്കെ സ്വയം എടുത്തു ധരിച്ചു രണ്ട് കയ്യേ ഉള്ളെങ്കിലും നാല് കൈ വേണമെന്ന് ആരോ പറഞ്ഞു നാലേ വിഷ്ണു ആവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ അല്ല മറ്റേ മൂന്നും നാലും കൈകൾ വെച്ച് കെട്ടി നമ്മളിവിടെ വേലക്കൊക്കെ കെട്ടുന്നത് പോലെ പൗണ്ടരകൻ രണ്ട് കൈകൾ വെച്ച് കെട്ടി അതിൽ സുദർശനവും ശംഖവും ഒക്കെ വെച്ച് കെട്ടി ഒരു കയ്യിൽ ഗത പത്മം ഒക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളായി അപ്പോൾ ആരോ പറഞ്ഞു ശ്രീവത്സവത്തിൻ്റെ കുറവുണ്ടെന്ന് അപ്പോൾ അതിനപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ആരോ ഒപ്പിച്ചു ശ്രീവത്സവം മറുകാണ് അപ്പോൾ പെർമനൻ്റായിട്ട് ഒരു അടയാളം ഉണ്ടാക്കാനായിക്കൊണ്ട് എന്തെങ്കിലും ചട്ടകം പൊള്ളിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഭാവം മറുകുണ്ടാക്കാൻ വേണ്ടി ഒരു പൊള്ളലുണ്ടാക്കി മാറത്ത് അങ്ങനെ ഇപ്പോൾ എല്ലാം തികഞ്ഞ് വിഷ്ണുവായിട്ട് താതാത്മ്യം പ്രാപിച്ച് നടക്കുകയാണ് അങ്ങനെയുള്ള അദ്ദേഹത്തിന് ദ്വാരകയിലൊരു വാസുദേവൻ ഉണ്ട് എന്ന് കേട്ടപ്പോൾ സഹിച്ചില്ല അപ്പോൾ ആ ദ്വാരകയിലേക്ക് ഒരു ദൂതനെ അയക്കുകയാണ് ആ ദൂതൻ ഉഗ്രസേന രാജാവിൻ്റെ സദസ്സിലേക്ക് വന്നു ഞാൻ കരൂഷ ദേശത്തു നിന്ന് വരികയാണ് പൗണ്ട്രകനാൽ അയക്കപ്പെട്ടതാണ് അദ്ദേഹം പറ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ വാസുദേവനാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അയാൾ മര്യാദയ്ക്ക് ഒറിജിനൽ വാസുദേവനായിട്ടുള്ള ഈ പൗണ്ടരക വാസുദേവൻ്റെ അടുത്ത് നിന്ന് സറണ്ടർ ചെയ്യണം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ വലുതോക്കുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ ആയുധങ്ങളൊക്കെ കൊണ്ടു കടക്കണമെന്ന് കേട്ടു അതൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചേൽപ്പിക്കണം എന്നിട്ട് അവിടെ ക്ഷമാപണം ചെയ്യണം ഇല്ലെങ്കിൽ യുദ്ധത്തിനായി കൊണ്ടുവന്നോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രഖ്യാപനമായിരുന്നു ഇത് കേട്ട സഭയിലുള്ള എല്ലാവർക്കും ചിരി വന്നു കൃഷ്ണനും പൊട്ടി ചിരിച്ചു ഭഗവാൻ പറഞ്ഞു അതാ വരുന്നുണ്ട് കേട്ടോ ക്ഷമാപണം ചെയ്യാനും ആയുധങ്ങൾ സറണ്ടർ ചെയ്യാനുമായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ ദൂതനെ അയച്ചു പുറകെ ഭഗവാൻ പുറപ്പെട്ടു നേരെ കരൂഷ ദേശത്തേക്ക് വന്നു അവിടെ വന്നപ്പോൾ ദൂരെ കണ്ടു ഈ വാസുദേവനെ പൗണ്ടറകനെ നല്ല രസം തോന്നി ഭഗവാന് തൻ്റെ വേഷം കെട്ടി നിൽക്കുന്ന ഒരാൾ അപ്പോൾ ഭഗവാൻ തമാശയായിട്ട് പറഞ്ഞു ഇതാ പിടിച്ചോ ആയുധങ്ങൾ ഇതാ സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചക്രത്തെ അങ്ങോട്ട് അയച്ചു കൊടുത്തു വേറൊന്നും വേണ്ടി വന്നില്ല ആ ചക്രം പൗണ്ട്രകൻ്റെ ശിരസ് അടുത്തു എന്നാലും താൻ വാസുദേവനാണ് വാസുദേവനാണെന്ന് ദേഹത്തിൽ അഭിമാനിച്ചുകൊണ്ട് ഭഗവാനെ നിരന്തരം ചിന്തിച്ചിരുന്ന ആൾ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഭഗവാൻ ഗതി കൊടുത്തു മോക്ഷം കൊടുത്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പൗണ്ട്രക വധം അപ്പോഴേക്ക് ഈ പൗണ്ട്രകൻ്റെ കൂട്ടുകാരായിട്ടുള്ള ചില ആൾക്കാരുണ്ട് കാശിരാജാവ് മുതലായിട്ടുള്ളവർ അവർ ഭഗവാനോട് യുദ്ധത്തിന് വന്നു ആ കാശിരാജാവിനെയും ഭഗവാൻ സുദർശനം കൊണ്ട് നശിപ്പിച്ചു അപ്പോൾ കാശിരാജാവിൻ്റെ മകനായിട്ടുള്ള സുദക്ഷിണൻ ഭഗവാനെ നിഗ്രഹിക്കാനായിക്കൊണ്ടൊരു ഹോമം ആഭിചാര ഹോമം ചെയ്ത് അതിൽ നിന്നൊരു കൃത്തികയെ ജനിപ്പിച്ചു ആ കൃതിക ഭഗവാൻ ദ്വാരകയിലേക്ക് എത്തിയപ്പോഴേക്കും ആ ദ്വാരകയിലേക്ക് ഈ കൃത്തിക പാഞ്ഞു വരികയാണ് ദ്വാരകയെ നശിപ്പിക്കുന്നത് പോലെ കത്തിക്കൊണ്ട് ഒരു തീജ്വാല അപ്പോൾ ഭഗവാൻ ചൂത് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ആരൊക്കെയായിട്ട് കൂട്ടുകാരോ ഉദ്ധവനായിട്ടോ മറ്റേ ആ സമയത്താണ് എല്ലാവരും കൂടി പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചത് ഭഗവാനെ ഇതാ ദ്വാരകയെ നശിപ്പിക്കാൻ ഏതോ ഒരു കൃത്തിക വരണോ ഒരു ജ്വാല വരണു ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഭഗവാൻ ആ കളി കളിച്ചോണ്ടിരിക്കുന്നത് നിർത്തിയതൊന്നുമില്ല ആ കളി തുടർന്നുകൊണ്ടേയിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ തൻ്റെ സുദർശനത്തെ അയച്ചു ആ കൃത്യയെ നശിപ്പിച്ചു കൃത്യകയെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല സുദർശനം നേരെ കാശിയിലേക്ക് വന്നത് അയച്ച ആളുടെ അടുത്തേക്ക് അയച്ച ആളുടെ അടുത്ത് വന്ന് ആ കാശി പുരിയെ മുഴുവൻ ഭസ്മമാക്കി കളഞ്ഞു ആ സുദക്ഷിണൻ എന്ന് പറഞ്ഞ രാജകുമാരനെയും അല്ലെങ്കിൽ കാശിരാജാവിൻ്റെ മകനെയും കാശി പുരിയെയും മുഴുവൻ നശിപ്പിച്ചു ഇവിടെ വിശ്വനാഥ ക്ഷേത്രം മാത്രം ബാക്കി വെച്ചിട്ടുണ്ടാവും ബാക്കിയുള്ള പുരിയെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് സുദർശനം ഭഗവാൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ഇവിടെയും ഭഗവാന്റെ ആ ഒരു ശക്തിയെ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള കഥകളാണിതെല്ലാം അത് കഴിഞ്ഞ് മറ്റൊരു കഥ പറയുന്നത് ബല ബലരാമസ്വാമിയാൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള ദിവിതൻ്റെ കഥ അപ്പം ദിവിതൻ എന്നതായിട്ടുള്ള വാനരൻ നമ്മുടെ രാമായണത്തിലുണ്ടായിരുന്ന കഥാപാത്രങ്ങളാണ് മൈന്ദനും ദിവിതനും വിവിധൻ എന്നും പറയും ദിവിതൻ എന്നും പറയും ദ്വിവിധനാണ് ശരി മൈന്ദനും ദിവിതനും ആരുടെ മക്കളാണ് അശ്വിനി ദേവന്മാരുടെ അംശത്തിൽ നിന്നുണ്ടായ വാനരന്മാരാണ് രാമായണകാലത്ത് പക്ഷേ ആ രാവണയുദ്ധമൊക്കെ കഴിഞ്ഞ് രാവ രാവണവധമൊക്കെ കഴിഞ്ഞ് അഭിഷേകമൊക്കെ കഴിഞ്ഞ് ശ്രീരാമസ്വാമിയുടെ കാലശേഷം ഈ ദ്വിവിധൻ പിന്നെ ആരെയും സേവിക്കാനും ആശ്രയിക്കാനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളുമായിട്ട് കൂട്ടുകാർ അപ്പോൾ ഈ എന്താ പറയുക ശിശുപാലൻ അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള നരകാസുരൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തിന് ബന്ധം അപ്പം നരകാസുരനും മറ്റുമൊക്കെ കൊല്ലപ്പെട്ടതായിട്ടുള്ള സമയത്ത് ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യാനായിക്കൊണ്ട് ഈ ദിവിതൻ ദ്വാരകയിലേക്ക് വരികയാണ് ആ ദ്വാരകയിൽ വരുന്നതായിട്ടുള്ള സമയത്ത് അദ്ദേഹം ബലരാമസ്വാമിയും കുറച്ച് സ്ത്രീകളും ഒക്കെ ആയിട്ട് പ്രവർഷണം എന്ന് പറയുന്നതായിട്ടുള്ള പർവ്വതത്തിൽ ക്രീഡിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്ന് ഈ സ്ത്രീകളെ നിന്ദിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എന്താ പറയുക ഉടുതുണി അഴിച്ച് കാണിക്കുക വസ്ത്രം പൊക്കി കാണിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള വൃത്തികേടുകളൊക്കെ കാണിച്ചു മദ്യമൊക്കെ പാനം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഭഗവാൻ്റെ ബലരാമസ്വാമിയുടെ മുമ്പിൽ വന്ന് ചില ഇതൊക്കെ ചെയ്തു സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുക കല്ലുകൊണ്ടും മറ്റു പർവ്വതങ്ങളൊക്കെ എടുത്തിട്ട് ആരകയിലേക്ക് എറിയുക അങ്ങനെ പല വൃത്തികേടുകളും ചെയ്തതായിട്ടുള്ള സമയത്ത് ബലരാമസ്വാമിക്ക് ദേഷ്യം വന്നു ബലരാമസ്വാമി ആ ദിവിതനുമായിട്ട് യുദ്ധം ചെയ്ത് ആ ദുവിതനെ നിഗ്രഹിച്ചു എന്നുള്ളതായിട്ടുള്ള ആ ഒരു കഥ പറയുന്നുണ്ട് അപ്പോൾ ബലരാമൻ ദിവിതനെ ജയിച്ചു